ഹലോ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നില്ലേ പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെമൺ ബട്ടർ സാൽമൺ ആണ് അപ്പോൾ ഇത് കുറച്ച് സീസണിംഗ് മിക്സ് ഒക്കെ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് സാൽമൺ ഫിഷ് നിങ്ങൾ കാണുന്നില്ലേ സാൽമൺ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ വേണ്ടത് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ സാൽമൺ ഫിഷ് കുറച്ച് ലെമൺ ജ്യൂസ് ബ്ലാക്ക് പെപ്പർ ഒറിഗാനോ കുറച്ച് റോസ്മേരി കുറച്ച് തൈംസ് ഇതൊക്കെ നമ്മുടെ സീസണിങ് മിക്സ് ആണ് പിന്നെ ബട്ടർ ഇത് ബട്ടറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ ലോ ഫാറ്റ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പം എങ്ങനെയാ നമുക്ക് ചെയ്യാൻ നോക്കിയാലോ വെച്ചാല് നമ്മൾ 8 പീസ് സാൽമൺ ആണ് ഇതിലേക്ക് എടുത്തത് അപ്പൊ നമ്മുടെ സീസണിങ് മിക്സസ് എല്ലാം ഞാൻ ഒരു ചെറിയ മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് നമ്മള് ഇതിനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ പോവാണ് അതായത് ഞാൻ പറഞ്ഞ സീസണിങ് മിക്സസ് ഫുള്ള് ഓക്കെ നമ്മുടെ സീസണിങ് ഫ്ലേവേഴ്സ് അപ്പം സീസണിങ് ഫ്ലേവേഴ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പൂട്ട് വല്ലാതെ ഒന്ന് അങ്ങോട്ട് ഗ്രൈൻഡ് ആവണ്ട കേട്ടോ അങ്ങനെ വല്ലാതെ പൗഡർ ആവണ്ട ഈ ഒരു ടെക്സ്ചറിൽ വന്നാൽ മതി ഇത് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സോൾട്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സീസണിങ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് സാൽമണിന്റെ ഫില്ലേസ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മളിപ്പം സീസണിങ് ഫ്ലേവേഴ്സ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു മേലെ നമ്മൾ ലൈമ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതായത് ബട്ടർ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോ ഫാറ്റ് ആയിട്ടുള്ള ബട്ടർ യൂസ് ചെയ്തിട്ടുള്ളൂ വല്ലാതെ എണ്ണയൊന്നും വരുന്നില്ല പിന്നെ വല്ലാതെ ഓവർ ആയിട്ടുള്ള സ്പൈസസും വരുന്നില്ല ജസ്റ്റ് സീസണിങ് വേണ്ടി മാത്രമേ സ്പൈസസും യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ പെപ്പറൊക്കെ നിങ്ങളെ ആവശ്യാനുസരിച്ച് നിങ്ങൾക്ക് ഇടുക കേട്ടോ നിങ്ങൾക്ക് എത്ര വേണോ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് അതുപോലെ തന്നെ ലെമൻ്റെ ഫ്ലേവർ എത്ര വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഇനിയിപ്പം നമ്മളിത് ഒരു 10-15 മിനിറ്റോളം അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കുറച്ചും കൂടെ കൂടുതൽ നേരം പിടിക്കാനായിട്ട് പെപ്പറിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ അപ്പം കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഒരു ഹാഫ് ആൻ അവർ ഇതിപ്പോൾ ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റൊക്കെ വെക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതിനെ എങ്ങനെയാണ് പാനിലിട്ടിട്ട് ഞാൻ വെച്ച സാൽമണൊക്കെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സാൽമൺ ഇടാണ് വെച്ചിട്ടുണ്ട് ഒക്കെ റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ റെഡിയായി പാനില് ഇനി നമ്മൾ ഇതിനൊന്ന് ലിഡ് ക്ലോസ് ചെയ്തിട്ട് വെക്കാണ് ആവനായിട്ട് സാൽമണ് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ സീസണിങ് ഫ്ലേവേഴ്സിന്റെ ഒക്കെ നിന്നും വളരെ എന്താ പറയാ എനിക്കൊന്നും നിൽക്കാൻ വയ്യാട്ടോ കൂടിയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ ടേസ്റ്റി ആണ് കേട്ടോ അപ്പം ഇതിനൊക്കെ നമുക്കൊന്ന് തിരിച്ച് കൊടുക്കാം കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചു നമ്മൾ കുക്ക് ചെയ്തു ഇത് ഹാഫ് കുക്ക്ഡ് ആണ് ഫുള്ളി ഞാൻ കുക്ക് ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ ഫിഷൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ അത്രയും കുക്ക് ചെയ്തിട്ടില്ല അത് ഹാഫ് ആയിട്ടുള്ള കുക്ക്ഡ് സാധനം ഫാറ്റിലോട്ട് ഫിഷിന്റെ ഫാറ്റിലോട്ട് നമ്മൾ കുറച്ച് ഇത് ശരിക്കും ഗ്രിൽ വെജിറ്റബിൾസിന്റെ കൂടിയാണ് സെർവ് ചെയ്യുക അപ്പം കുറച്ച് ബെൽ പെപ്പേഴ്സും സാലഡ് ഓണിയനും ഇതിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിർ ഫ്രൈ ആവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സാൽമൺ ഇവിടെ റെഡിയായി നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പൊ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസും അതേപോലെ സ്റ്റീംഡ് വെജിറ്റബിൾസും ആണ് ഇതിനിവിടെ സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സോസസ് കൂട്ടിയിട്ട് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം പിന്നെ ആസ് യൂഷ്വൽ റെസിപ്പി പേജ് പോയിട്ട് പ്ലീസ് ലൈക്ക് ചെയ്യുക പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് നിങ്ങൾ അതിൽ കാണുന്ന ബെൽ ഐക്കൺ ഉണ്ടല്ലോ അത് ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഫെർദർ പുതിയ റെസിപ്പീസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുള്ളൂ അപ്പം അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് യു